Hi, I am Bindu and YouTube channel Chilli Jasmine Lake. Koval in the Thundu Vyogichan. Egadesham already Nila Mulla Koval in the Thunder. The either minimum Adinda Mutugal, the either Yilaver in the Bhagangal, Randana Vingilum, Thundinagatu and Nirikan. Namala Nadinadinum, Indinum, Ida Yilai, Renda Thattakalingilum, Renda Namala Nainde Nedipu Volte Bhagam, Renda Nangilum, and Nirikan. Vanyana Idinum Mune Koval Nativity Pikina Uru. Video chase the tunda visada maya than a tella caringalam tane carnage than the tunda, Tudaka car cavishamai, la caringalam adana tulpeti tunda, and a koval in the video carnata where arangil undangilla, adon the kandanokan. Koval namal nut to be picking the nubiogikina, porting mix on the varayana, Uribhagam, manna, Uribhagam, chagirichora, Uribhagam, compost, churnitunda kirikana, either 1:1:1 porting mixture on a namalubiogikina. നല്ല നീർവാർച്ചയുള്ള മണ്ണ് തന്നെ പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടാക്കാൻ സെലക്ട് ചെയ്യണം അതാണ് ചെടിക്ക് വളരെ നല്ലത് നമ്മൾ ഈ കോവലിന്റെ തണ്ട് നട്ടുപിടിപ്പിക്കാൻ ഇപ്പോ മണ്ണിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇതിപ്പം ടെറസിലാണ് ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിൽ പാത്രത്തിനകത്താണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കോവല നട്ടുപിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം കുറച്ച് വലുത് ഗ്രോ ബാഗ് ആയാലും കുറച്ച് വലുത് എടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് കോവല കുറച്ച് അധികം വളരുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ വേര് പടലങ്ങളും നന്നായി വളരും കുറച്ച് വലുതാകുന്നതാണ് മാത്രമല്ല നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന കോവല എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 3 വർഷമെങ്കിലും അതേ പാത്രത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ കുറച്ച് വലിയ പാത്രം വേണം ഗ്രോ ബാഗ് വേണം ഇതിനെ നട്ടുപിടിപ്പിക്കാനായി സെലക്ട് ചെയ്യാം കോവലിന് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ രണ്ട് നേരം വെള്ളം കൊടുക്കണം ഒരു അര കപ്പ് വെള്ളം വീതം കൊടുത്താൽ മതി വെള്ളം ഒരിക്കലും ചുവട്ടിൽ കെട്ടി നിൽക്കാൻ പാടില്ല പക്ഷേ ചുവട്ടിലെ നനവ് മാറാനും പാടില്ല ആവശ്യത്തിന് വെള്ളം കൊടുക്കണം നമ്മുടെ കോവൽ ചെടി എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ജൈവവളങ്ങളെയാണ് പ്രത്യേകിച്ച് കമ്പോസ്റ്റിനെയാണ് അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് കൊടുക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും ആഴ്ചയിൽ ഒരു ദിവസം കമ്പോസ്റ്റ് വളങ്ങൾ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ ഇവിടെ ഇപ്പോ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ജൈവവളങ്ങൾ അതുപോലെ ജൈവ സ്ലറി കൊടുക്കാറുണ്ട് ഇത് കൂടാതെ ഞാൻ അടുക്കള വേസ്റ്റിനെ വളമാക്കി ഇതിനകത്ത് ഉപയോഗിക്കും അത് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഞാനൊരു കുപ്പി ഒരു 2 ലിറ്ററിന്റെ കുപ്പിയാണ് ഞാൻ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ ഇരിക്കും വൈനാത്തുന്ന് വെള്ളം വീഴുന്ന കണ്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് കൊണ്ടുന്ന അടുക്കള വേസ്റ്റ് ഈ കുപ്പിക്കകത്ത് ഇങ്ങനെ ഇട്ട് വെക്കും ഈ കുപ്പി നിറയുന്നടം വരെ ഒരു കുപ്പിക്കകത്ത് നമുക്ക് നിറയുന്നടം വരെ ഇടാം നിറഞ്ഞിട്ട് നമ്മൾ ഇതിനെ അടച്ചു വെക്കണം അടച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് കിടക്കുന്ന കമ്പോസ്റ്റ് കണ്ടോ ഇതിനകത്ത് കിടക്കുന്ന കമ്പോസ്റ്റ് പോലെ വെള്ളമയം ഒന്നും ഇല്ലാതെ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള കമ്പോസ്റ്റ് ആയി മാറും അപ്പോൾ നമ്മൾ ഈ കുപ്പി തിരിച്ചിട്ട് ഇതിന്റെ ചുവട്ടിലേക്ക് ഇട്ടാൽ മതി നല്ല വളമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അടുക്കള വേസ്റ്റ് നമുക്കൊരു ശല്യവും ആകത്തില്ല നമുക്ക് കാശ് കൊടുത്ത് പ്രത്യേകിച്ച് വളവും ചെയ്യേണ്ട കാര്യമില്ല ഇത്തരത്തിലുള്ള ജൈവവളമാണ് നമ്മൾ അടുക്കളയിൽ നിന്ന് ഉപയോഗിക്കുന്ന വേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനകത്ത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അതുപോലെ തന്നെ മഗ്നീഷ്യം സിങ്ക് പോലെയുള്ള അയൺ പോലെയുള്ള എല്ലാ ധാതുക്കളും ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാം തന്നെ ഇതിൽ നിന്ന് കിട്ടും കോവലിൽ കാ പിടിച്ച് തുടങ്ങിയാൽ അതൊരു ടിപ്പാണേ കോവലിൽ കാ പിടിച്ച് തുടങ്ങിയാൽ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യമെങ്കിലും സ്യൂഡോമോണാസ് കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അത് പല രോഗങ്ങളെയും ബാക്ടീരിയൽ വാട്ടം പോലുള്ള രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് ചെടിക്ക് കൊടുക്കും അത് കൂടാതെ ചെടികളിൽ അനേകം ശാഖകൾ ഉണ്ടാകുകയും ശാഖകളിലാണ് പൂക്കളും കായകളും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കായകൾ കിട്ടാനുള്ള സൗകര്യവും ഉണ്ടാകും നമ്മൾ ഈ കോവലിൻ്റെ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടമാനം പടർന്ന് പന്തലിക്കും അപ്പം എൻ്റെ ഇതൊരു ചെറിയ അടുക്കളത്തോട്ടമാണ് അതുതന്നെ ഞാൻ ടെറസിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ കണ്ടമാനം പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാലത്തെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് അതിൻ്റെ ചുവട്ടിൽ വരുന്ന ചെടികൾക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടാതെ വരും അപ്പം നമ്മളെപ്പോലെ ഇതുപോലെ അടുക്കളത്തോട്ടങ്ങളിൽ ടെറസിൽ
പന്തലൊക്കെ ഇട്ട് വളർത്തുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും നമ്മൾ കായകൾ പറിച്ചെടുക്കാൻ വരുമ്പം ആരോഗ്യമില്ലാത്ത തണ്ടുകൾ അല്ലെങ്കിൽ കാപിടിത്തം കുറഞ്ഞ തണ്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വെട്ടിവിടണം. അങ്ങനെ വെട്ടിവിടുകയാണെങ്കിൽ ആ വെട്ടിവിട്ടതിൻ്റെ ചുവട്ടിൽ നിന്ന് വീണ്ടും നല്ല ആരോഗ്യമുള്ള ശാഖകൾ ഉണ്ടായി വരികയും അതിലൊക്കെ നിറച്ച് പൂക്കളും കായകളും ഉണ്ടായി വരികയും ചെയ്യും. ഇങ്ങനെ ചെറിയ ചെറിയ ശിഖരങ്ങളെ വെട്ടി മാറ്റുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൂണിങ്. അപ്പോൾ പ്രൂണിങ് നിർബന്ധമായും ഒരു ചെടിക്ക് ചെയ്തു കൊടുക്കണം. നമ്മളിതേ എൻ്റെ കോവലിൻ്റെ ഈ തണ്ട് നോക്കുവാണെങ്കിൽ ഇതിങ്ങനെ ഇവിടെ വന്നിട്ട് മൂന്ന് നാല് കായ്കളെ പിടിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അറ്റത്തേക്കാണ് പൂവുണ്ടായി തുടങ്ങുന്നുണ്ട്. പക്ഷേ എന്നാലും താരതമ്യേന മറ്റ് കമ്പുകളേക്കാൾ ആരോഗ്യം കുറഞ്ഞൊരു തണ്ടാണ്. അതുകൊണ്ട് ഞാനത് വെട്ടി മാറ്റി കാണിച്ചു തരാം. ഈ കാ നമുക്കിങ്ങോട്ട് പറിച്ചെടുക്കാം. പറിച്ചെടുത്തു. എന്നിട്ട് നമ്മളിതേ ഇത് വന്ന് തുടങ്ങുന്ന കണ്ടോ, ഈ ഭാഗത്തു നിന്ന് ഞാൻ അവിടെ നിന്ന് തന്നെ ഇതിനെ അങ്ങോട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇനി ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അതിനെ അങ്ങോട്ട് വലിച്ചെടുക്കാം. ചെറുതായിട്ട് ചെറുതായിട്ട് മുറിച്ചു വിടാം. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കോവല് പാത്രത്തിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പം അത് ചുവട്ടിൽ നിന്ന് കയറി പന്തലിലെത്തുന്നിടം വരെ ചെറിയ ചെറിയ ശിഖരങ്ങൾ ഉണ്ടാകാൻ അനുവദിക്കരുത്. അപ്പം ആദ്യത്തിലൊക്കെയുള്ള ശിഖരങ്ങളൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, ഇത് ഞാൻ അങ്ങനെ അങ്ങോട്ട് വെട്ടുക. അതുപോലെ ഇത് ഇവിടുന്ന് ഒന്ന് രണ്ട് ചെറിയ കമ്പുകൾ കയറി വരുന്നുണ്ട്. അതും കൂടെ കണ്ടോ ഇങ്ങനെയൊക്കെ വളർന്ന് കിടപ്പുണ്ട്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ചെടിയുടെ ആരോഗ്യം കുറഞ്ഞു പോവും. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ വെട്ടിമാറ്റി. കോവലിന് പൊതുവേ ബാധിക്കുന്ന കീടങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പോലെയുള്ള വെള്ളീച്ച, അതുപോലെ വെളുത്ത പൊടി പോലെയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കീടങ്ങളുണ്ട്. അങ്ങനെയുള്ള സാധാരണ മറ്റ് ചെടികളെ ബാധിക്കുന്ന തരത്തിലുള്ള കീടങ്ങളാണ് ഇതിനും വരുന്നത്. അതിനൊക്കെ നമ്മളെല്ലാ ആഴ്ചയിലും ഞാൻ എൻ്റെ വീഡിയോകളിലെല്ലാം തന്നെ പറഞ്ഞു തരാറുണ്ട്. നമ്മളുടെ തോട്ടത്തിൽ നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും വെളുത്തുള്ളി, വേപ്പെണ്ണ, സോപ്പ് ചേർന്നിട്ടുള്ള സ്പ്രേ കൊടുക്കണം. അത് മാത്രം മതിയാകും സാധാരണ കോവലിനെ ബാധിക്കുന്ന കീടങ്ങളെ ഒക്കെ അകറ്റാൻ. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച ബിവേറിയ കൊടുക്കാറുണ്ട്. അതും കൂടെ വരുമ്പം സാധാരണയുള്ള കീടങ്ങളുടെ ശല്യങ്ങളെ ഒക്കെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന ഒരു രോഗം എന്ന് പറയുന്നത് മൊസൈക്കാണ്. മൊസൈക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഇലകളുടെ എല്ലാം കനം കുറയും, എന്നിട്ട് അരികുകൾ വളഞ്ഞിരിക്കുകയും ചെയ്യും. അതൊരു വൈറസ് രോഗമാണ്. അതിനെ നമുക്ക് ഈ വേപ്പെണ്ണ കൊണ്ടൊന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, ഈ വൈറസ് രോഗം ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടിയിലേക്ക് വ്യാപിപ്പിക്കുന്നത് വെള്ളീച്ച പോലത്തെ കീടങ്ങളാണ്. അപ്പം നമ്മൾ ഈ വെളുത്തുള്ളി, വേപ്പെണ്ണ സ്പ്രേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ വളർച്ച, അതായത് വെള്ളീച്ചകളെ നിയന്ത്രിക്കുന്നത് വഴി രോഗം പടരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ മറ്റ് ഒരു കോവലിന് വരാവുന്നൊരു രോഗം എന്ന് പറയുന്നത് ഈ തണ്ടുകൾ ഇങ്ങനെ വളർന്നു വരുന്നതിൻ്റെ ഇടഭാഗം കട്ടി പിടിക്കും. ഇപ്പം എൻ്റെ ചെടിക്ക് അങ്ങനെ വന്നിട്ടില്ല, നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാനായിട്ട്. കോവൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, കോവൽ തണ്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു വരുമ്പോൾ അതിൻ്റെ ഇടഭാഗത്തിന് ഇച്ചിരി വണ്ണം കൂടിയതുപോലെ ഇരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വണ്ണം കൂടി വന്നിരിക്കുന്ന ഭാഗത്തിൻ്റെ താഴെ വശത്ത് വെച്ചിട്ട് നമ്മൾ ഈ കോവൽ തണ്ടിനെ മുറിച്ച് കളയണം. അപ്പോൾ മുറിച്ച് കളയുമ്പോൾ അതിന് ആ മുറിച്ച ഭാഗത്തിന് താഴെയിൽ നിന്ന് ആരോഗ്യമുള്ള ശിഖരങ്ങൾ വരും. അപ്പോൾ അതിൽ രോഗം പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വെളുത്തുള്ളി, വേപ്പെണ്ണ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അപ്പോൾ രോഗങ്ങളധികം ബാധിക്കാതെ ഇരിക്കും. നമ്മുടെ ചെടിയിൽ കോവലിനെ നമ്മൾ വലിയ രോഗങ്ങളൊന്നും വരാതെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തിനകം, നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ മൂന്ന് മാസത്തിനകം വിളവുണ്ടായി തുടങ്ങും. അപ്പോൾ നമ്മുടെ കായകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കായകൾ അധികം മൂപ്പെത്താതെ പറിച്ചു മാറ്റണം. അതാണ് ചെടിക്കും നല്ലത്. നമുക്ക് കായ തോരൻ വെക്കുകയും മെഴുക്ക് പുരട്ടി വെക്കുകയും ഒക്കെ ചെയ്താലും ഇളം കായകളാണ് അതിന് നല്ലത്. കോവലിൻ്റെ കൃഷിയിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമതൊരു ടിപ്പ് പറയുവാണേ, ഇതിന് ഫിഷ് അമിനോ ആസിഡ്. കാ പിടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ചെടിക്ക് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് 5 മില്ലി ഫിഷ് അമിനോ ആസിഡ് എടുത്ത് 1 ലിറ്ററിനകത്ത് ലയിപ്പിച്ചിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കോവലിനുണ്ടാകുന്ന പൂക്കളുടെ കൊഴിയൽ കുറയും, അതുകൊണ്ട് തന്നെ കാ പിടുത്തം കൂടും, അതുപോലെ ഉണ്ടാകുന്ന കായകൾക്ക് രുചി കൂടും. അതിനൊക്കെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഫിഷ് അമിനോ ആസിഡിനെ ചെറിയൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാനും കൂടെ കഴിയുന്ന ഒന്നാണ്. ഇനി നമുക്ക് കോവലിൻ്റെ കായകളൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പാത്രം എടുക്കട്ടെ. അപ്പോൾ എൻ്റെ കാ കണ്ടോ,
നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇട്ടിരുന്നത് കൊണ്ട് പിന്നെ മാത്രമല്ല എനിക്ക് കൃത്യമായി വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴ കാരണം അതുകൊണ്ട് ചില കായകളൊക്കെ പഴുത്തു പഴുത്ത ഉടനെ തന്നെ പലതരത്തിലുള്ള കിളികളാണ് വന്നിട്ട് അതെല്ലാം കൊത്തിപ്പറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ കുറേ എണ്ണം പഴുത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമുക്ക് അതിനെ ആദ്യം ഒന്ന് മുറിച്ചു മാറ്റാം ഇത് പഴുത്തുപോയി ഇത് പഴുത്തുപോയി ഇനി നമുക്ക് ഇതുപോലെ വരുന്ന അവസരത്തിൽ ഇങ്ങനെ ഇടുകയല്ല ഞാൻ അപ്പോൾ ഇനി ഇനിയത്തേതിന് ഞാൻ വരുമ്പോൾ നമുക്ക് വിളവെടുക്കുന്നതും കൂടെ കൂട്ടി കാണിച്ചു തരാം കണ്ടോ ഇവിടെ ഒക്കെ പഴുത്തു പോയിട്ടുണ്ട് ഇഷ്ടംപോലെ കാവരുന്നുണ്ട് ഇതിന് നമ്മൾ ഇതുപോലെ എനിക്ക് തോന്നുന്നത് ടെറസേലാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നന്നായിട്ടുണ്ടാകുന്നതെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നട്ട് വളർത്തുന്നതിൻ്റെ ഗുണമാണോ അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നന്നായിട്ടുണ്ടായിട്ടുണ്ട് ആദ്യം ഇതെല്ലാം കളഞ്ഞു ഇനി നമുക്ക് വേണ്ടതെടുക്കാം അപ്പോൾ ദേ ഇത് കണ്ടോ ഈ തണ്ടയിൽ ഇവിടെ ഒരെണ്ണം ഉണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ഇങ്ങോട്ട് ഇടാം ഇനി ദേ ഈ തണ്ട് കണ്ടോ ഇതേ കുറച്ചുകൂടെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇവിടെ തൊട്ടുണ്ടായിരുന്നു കുറച്ചെണ്ണം പഴുത്തു പോയതുകൊണ്ടാണ് ഈ കോവലിൻ്റെ കാണ്ടാമം കണ്ടോ ഇനി മുട്ടിന് മുട്ടിന് എല്ലാ ഇലയുടെയും ചുവട്ടിൽ നിന്ന് കാപിടിക്കും എന്നും വലിയ കുഴപ്പമില്ല ഒത്തിരി രോഗങ്ങളുടെ ശല്യമൊന്നുമുള്ള ഒരു ചെടിയല്ല കോവൽ എല്ലാ തണ്ടയിലും തന്നെ ഉണ്ടാവും അതിങ്ങനെ കിളിർത്ത് പോ മുന്നോട്ട് മുന്നോട്ട് തണ്ട് പോകുന്നതിനനുസരിച്ച് പൂ വരിക ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ ഈ ചെടിയെ നമുക്ക് ഈ കമ്പയെ നമുക്ക് നോക്കിയാൽ അറിയാം എന്താ ഇതിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് എല്ലാ ഇലയുടെ ചുവട്ടിൽ നിന്നും നമുക്ക് കാ കിട്ടാനുണ്ട് പിന്നെ അതെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ ഇതെല്ലാം കൊച്ചെല്ലാം അതെ ഇലയുടെ ചോട്ടിലും ഇതിന് നമുക്ക് കാ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് ഇന്ന് പ്രൂണിങ് ഒന്നും നടത്തണ്ട അതുപോലെ ആ കാ തണ്ട് പോകുന്നുണ്ടോ അതേലും അങ്ങനെയാണ് ചുവട് മുതൽ കായ നമുക്കത് പറിച്ചെടുക്കാം ഉണ്ടോ അത് ഇവിടെ തൊട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തോട്ടുണ്ടായിരുന്ന ഇപ്പോൾ പഴുത്തു പോയത് നമ്മൾ മുറിച്ചു മാറ്റിയതാണ് പിന്നെ ദേ ഇതുണ്ട് പിന്നെ അടുത്ത ഇലയുടെ ചുവട്ടിലുണ്ട് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം കണ്ടോ ചെറുതായി ചെറുതായി വരുന്നതേ ഉള്ളൂ അങ്ങറ്റം വരെ പൂക്കളുണ്ട് അതെല്ലാം കായായി മാറുകയും ചെയ്യും അത് കുറച്ചേ പിടിച്ചിട്ടുള്ളൂ ഒന്ന് രണ്ടെണ്ണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പേ കുറവാണല്ലോ അപ്പോൾ ഈ കമ്പും നമുക്ക് വെട്ടിക്കളയണം ഇങ്ങനെ വെട്ടിക്കളഞ്ഞതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ കുറച്ച് വളവും ഇട്ട് കുറച്ച് വെള്ളവും കൊടുക്കണം അപ്പോഴാണ് ശിഖരങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ആ കമ്പും കൂടെ ഒന്ന് വെട്ടിവിട്ടേക്കാം അത് തുടങ്ങുന്നത് ദേ ഇവിടെ നിന്നാണ് ഞാനത് ഇവിടെ നിന്ന് വെട്ടി അപ്പോൾ രണ്ട് കമ്പുകൾ നമ്മൾ വെട്ടിവിട്ടിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ദേ ഈ ചെടിക്ക് കണ്ട ഇതുപോലെ ചെറിയ ചെറിയ ശിഖരങ്ങൾ വരും അങ്ങനത്തേതിനെയൊന്നും നമ്മൾ നിർത്തരുത് അതൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ ചെടിയുടെ ആരോഗ്യം കുറയും കാപിടുത്തമെല്ലാം അവിടെ കുറഞ്ഞു പോകും നല്ല വളർന്ന മെയിൻ തണ്ടുകളെ മാത്രം നിർത്തിയാൽ മതി അത് ഓരോ പ്രാവശ്യവും കാവറിക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നല്ല വിളവ് കിട്ടും ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് വലിച്ചെടുത്തിട്ട് ഏതെങ്കിലും ചെടിയുടെ ചോട്ടി പുതയായിട്ട് കൊടുക്കാം അവിടെ കിടന്ന് കിളിർക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത് കേട്ടോ പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ നമുക്കൊരു സാധാരണ ഒരു വീട്ടിൽ ഒരു ദിവസത്തെ ഒരു നേരത്തെ കറിക്കുള്ള കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് കീടങ്ങളും അതുപോലെ രാസകീടനാശിനികളും വളം വിഷവും രാസവളവും ഒന്നും കൊടുക്കാത്ത നല്ല ഫ്രഷായിട്ടുള്ള കോവയ്ക്ക നമുക്ക് കിട്ടും ഇതുപോലെ ഞാൻ കോവയ്ക്ക പറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കൃഷി ചെയ്യണമെന്ന് തോന്നുന്നില്ലേ കോവലിൻ്റെ കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതേപോലെ പറ്റുന്നവരൊക്കെ ഒരു ചെറിയ ഒരു ഏതെങ്കിലും ഇപ്പോൾ ഇതുപോലെ പന്തലിട്ട് കൊടുക്കണമെന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളരിയും അതുപോലെ ചുരക്കയും ഒക്കെ കൈ പടർത്തി കാണിച്ചതുപോലെ വേലിപ്പന്തൽ കെട്ടിയിട്ട് അതുവഴി കയറ്റിവിട്ടാലും മതി ഇതുപോലെ കായകളുണ്ടാകും പടരാൻ പക്ഷേ കോവലിന് നമ്മൾ സൗകര്യം കൊടുക്കണം ഇത് കുക്കുംബറിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണേ പക്ഷേ നമ്മളുടെ സാധാരണ കറി വെക്കുന്ന കുക്കുംബറല്ല നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇത് കണ്ടോ ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം
ഇതുപോലെ വേറെ ഇതിലൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് കണ്ടോ. കൂടിനകത്ത് ഞാൻ ഇട്ടിരിക്കുക. അവിടെ എന്തേ ഇതൊക്കെ ഉണ്ട്, താഴെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയത്തില്ല ഇത് വലുതായാലേ നമുക്കൊന്ന് കൊള്ളാമെന്നാണോ എന്ന് പോലും അറിയത്തുള്ളൂ. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.